ഖത്തർ ലോകകപ്പിൻ്റെ ആദ്യ സെമി ഫൈനലിൽ ക്രൊയേഷ്യയും അർജന്റീനയും ഏറ്റുമുട്ടുമ്പോൾ ഫുട്ബോൾ പ്രേമികൾക്കിടയിലുള്ള ആശങ്ക ക്വാർട്ടറിൽ മെസ്സി ഉൾപ്പെടെയുള്ളവർ ഫൗൾ ചെയ്തതിനെ തുടർന്ന് നേടിയ കാർഡുകളെക്കുറിച്ചാണ്. ക്വാർട്ടറിന് പുറമെ സെമിയിൽ മെസ്സി മങ്ങിയ കാർഡ് കണ്ടാൽ ഫൈനലിൽ നിന്ന് പുറത്താകുമോ എന്നാണ് ആശങ്ക ഉണ്ടായിരുന്നത്. അർജന്റീൻ ആരാധകരെക്കാൾ മറ്റു ടീമുകളുടെ ആരാധകർക്കാണ് ആശങ്ക ഏറെ. എന്നാൽ ആ ആശങ്കകൾക്ക് അടിസ്ഥാനമില്ലെന്നതാണ് സത്യം. ഫിഫ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്ന പുതിയ കാർഡ് നിയമം ഇക്കാര്യം വ്യക്തമാക്കുന്നുണ്ട്. മികച്ച താരങ്ങൾക്ക് ഫൈനലിൽ അവസരം നഷ്ടമാകാതെയിരിക്കാൻ ക്ലീൻ സ്ലേറ്റ് രീതിയാണ് ഖത്തറിൽ ലോകകപ്പ് ആരംഭിക്കും മുൻപ് തന്നെ ഫിഫ ഏർപ്പെടുത്തിയത്. 1970 ലോകകപ്പ് മുതലാണ് അച്ചടക്ക ലംഘനത്തിന് കാർഡ് നൽകുന്ന രീതി ഫിഫ കൊണ്ടുവരുന്നത്. ചെറിയ തെറ്റുകൾക്ക് മങ്ങയും ഗുരുതര അച്ചടക്ക ലംഘനത്തിന് ചുവപ്പ് കാർഡും കൊണ്ടുവന്നു. ഒരേ മത്സരത്തിൽ 2 മഞ്ഞക്കാർഡ് കണ്ടാൽ 2 മഞ്ഞയ്ക്കൊപ്പം ചുവപ്പ് കാർഡ് കൂടി നൽകി ആ താരത്തെ പുറത്താക്കുകയും ചെയ്യും. അതേപോലെ തുടർച്ചയായ 2 മഞ്ഞക്കാർഡ് വാങ്ങിയാൽ അടുത്ത മത്സരം കളിക്കുന്നതിൽ നിന്ന് വിലക്കും ലഭിക്കും. ലോകകപ്പ്, യൂറോകപ്പ് പോലുള്ള ചാമ്പ്യൻഷിപ്പുകളിലും ക്ലബ് ലീഗ് മത്സരങ്ങളിലുമെല്ലാം ഈ നിയമം ബാധകമാണ്. മുൻപും ഇത് ലോകകപ്പുകളിൽ പ്രയോഗിച്ചിട്ടുണ്ട്. ഗ്രൂപ്പ് മത്സരങ്ങളിൽ പിഴവ് സംഭവിച്ച തുടരെ കാർഡ് വാങ്ങിയ താരങ്ങൾക്ക് നോക്കൗട്ട് മത്സരങ്ങൾ കളിക്കാനാകാതെ പോയതോടെ വലിയ വിമർശനങ്ങൾ അധികൃതർക്കെതിരെ ഉയർന്നിരുന്നു. വിമർശനങ്ങൾക്കൊടുവിൽ ഫിഫ പഴയ നിയമം മാറ്റുകയായിരുന്നു. ഗ്രൂപ്പ് റൗണ്ടിലെ അവസാന 2 തുടരെ 2 മഞ്ഞക്കാർഡുകൾ കണ്ടാലും ആ താരത്തിന് പ്രീ ക്വാർട്ടർ മത്സരം കളിക്കാനാകും എന്നതായിരുന്നു ആ ഭേദഗതി. വലിയ സ്വീകാര്യതയാണ് ഇതിന് ലഭിച്ചത്. എന്നാൽ അപ്പോഴും നോക്കൗട്ട് നിയമം നിലനിന്നിരുന്നു. തുടരെ 2 കാർഡ് കണ്ടാൽ അടുത്ത റൗണ്ടിൽ മത്സരം നഷ്ടമാകുമെന്ന സ്ഥിതിയായിരുന്നു. ക്വാർട്ടറിലും സെമിയിലും മഞ്ഞക്കാർഡ് കണ്ടവർക്ക് ഫൈനലും നഷ്ടമായിട്ടുണ്ട്. ഇതിനു മുൻപ് ആദ്യമായി ലോകകപ്പ് ഏഷ്യൻ ഭൂഖണ്ഡത്തിലെത്തിയപ്പോൾ ബ്രസീലിനെതിരായ ഫൈനലിൽ ജർമ്മനിയുടെ മിഷേൽ ബലാക്കിന് കളിക്കാനാകാതെ പോയത് ഈ നിയമം കാരണമാണ്. ഇത് വലിയ വിവാദം ഏറ്റുവാങ്ങുകയും ചെയ്തിരുന്നു. ഇതെല്ലാം മുന്നിൽ കണ്ടായിരുന്നു പുതിയ കാർഡ് നിയമം.